സൗരോർജ്ജോൽപാദന ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സൗര പദ്ധതിക്ക് തിരുവമ്പാട് നിയോജക മണ്ഡലത്തിൽ തുടക്കമായി. ചെറുവാടിയിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA പദ്ധതിയുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതോൽപാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമായിരിക്കും പദ്ധതിയെന്ന് MLA പറഞ്ഞു. കേരളത്തിലെ സൗരോർജ്ജോൽപാദന ശേഷി 1000 MW എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ഊർജ കേരള മിഷനിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയായ സൗര പദ്ധതിക്കാണ് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ തുടക്കമായിരിക്കുന്നത്. 500 MW പുരപ്പുറ സോളാർ പ്ലാന്റുകൾ മുഖേനയാണ് പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിനായി 250 MW സബ്സിഡി പുരപ്പുറ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടമായി സബ്സിഡി പുരപ്പുറ പദ്ധതിക്ക് 2022 മാർച്ച് മാസത്തിനകം 100 MW പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പദ്ധതി പ്രകാരം 3 kW വരെ 40% 3 മുതൽ 10 kW വരെ 20% സബ്സിഡിയും ലഭിക്കും. സൗര പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ചെറുവാടി സ്വദേശിയായ അബ്ദുള്ള സീസിന്റെ വീട്ടിൽ സോളാർ പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കി ഉൽപാദനവും ആരംഭിച്ചു. തിരുവമ്പാടി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. വൈദ്യുതി രംഗത്ത് വലിയ കുതിച്ചുചാട്ടമായിരിക്കും സൗര പദ്ധതിയെന്ന് MLA പറഞ്ഞു. നമ്മുടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയിലേക്കാണ് നമ്മൾ ഇന്നിവിടെ ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത്. 1000 MW കേരളത്തിലെ സൗരോർജ ഉൽപ്പാദന ശേഷി 1000 MW ഉയർത്തുക എന്നുള്ള ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൽ 500 MW പുരപ്പുറ സോളാർ പ്ലാന്റുകൾ മുഖേന നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് ഇന്ന് നിത്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒന്ന് തന്നെയാണ് വൈദ്യുതി. ദൈനംദിനം വൈദ്യുതി ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. നമുക്കൊന്നും നിയന്ത്രണമില്ലാത്ത നിലയിൽ വൈദ്യുതി ഉപയോഗം കേരളത്തിൽ വർദ്ധിക്കുകയാണ്. അത് വീടുകളുടെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് ആ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വൈദ്യുതി ഉൽപ്പാദനം നമുക്ക് ആ രൂപത്തിലേക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം വളരെ വലുതാണ്. നമുക്കറിയാം, കുറച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ വലിയ രൂപത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ ചെറിയ പദ്ധതികളിലൂടെ കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നിരവധി പദ്ധതികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും അത് പൂർണ്ണമല്ല. ഇപ്പോഴും നമുക്ക് ആവശ്യമായ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. നമുക്ക് ആവശ്യമുള്ള ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ 103 ഉപഭോക്താക്കളിൽ നിന്നും 369 kW നിലയങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ചെറുവാടിയിൽ നടന്ന ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ, TK അബൂബക്കർ, KCB കോഴിക്കോട് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ P ചന്ദ്രബാബു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി സുധാകരൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രസാദ് കുട്ടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.